നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാല. വർഷങ്ങളോളം കെ എം മാണി കൈവശം വെച്ചിരുന്ന മണ്ഡലം അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പനിലെത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ യു ഡി എഫ് വിട്ട ജോസ് കെ മാണി ഇടതുപാളയത്തിലെത്തിയ സാഹചര്യത്തിൽ പാല വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. പാല സീറ്റുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം ഉന്നയിക്കുന്ന അവകാശവാദങ്ങളിലെല്ലാം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏകപക്ഷീയ സീറ്റ് ചർച്ചകളിലുമുള്ള അതൃപ്തി മാണി സി കാപ്പൻ സി പി എം നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പാല സീറ്റ് സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ ഇല്ല എന്നും സീറ്റ് വിട്ടുതരില്ല എന്ന നിലപാടിലുമാണ് മാണി സി കാപ്പൻ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. ജോസ് മുന്നണിയിലെത്തിയതോടെയാണ് പാലയെ ചൊല്ലി വിവാദം ആരംഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാല സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ആവർത്തിച്ച് മാണി സി കാപ്പൻ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ തേടിയിരിക്കുകയാണ്. ഇതിനായി മാണി സി കാപ്പനും പീതാംബരക്കുറുപ്പും എൻ സി പി അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം പാല സീറ്റ് സംബന്ധിച്ച് ഇടപെടാമെന്ന ഉറപ്പും ശരത് പവാർ നൽകിയിരിക്കുകയാണ്. സീറ്റ് എൻ സി പിക്ക് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ട സി പി എം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്താമെന്നാണ് ശരത് പവാർ നൽകിയ ഉറപ്പ്. ഇതോടെ സംസ്ഥാന നേതാക്കൾക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉയർന്നിരിക്കുകയാണ്. ജോസ് മുന്നണി വിട്ട് എത്തിയതോടെ പാല സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകിയതുപോലെയാണ് ഇടതുമുന്നണിയിലെ ചർച്ചകൾ. ഇക്കാര്യത്തിൽ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിയില്ല എങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാമെന്ന സൂചനയാണ് മാണി സി കാപ്പന് ഇടതു നേതാക്കൾ നൽകുന്നത്. പാലായ്ക്ക് പകരമായി വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് നൽകാമെന്ന എൽ ഡി എഫ് ആവർത്തിക്കുന്നുണ്ട് എങ്കിലും കാപ്പനും എൻ സി പി നേതൃത്വത്തിനും അതിനോട് താല്പര്യമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതാക്കളുടെ പിന്തുണ നേടുന്നത്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ചാണ് ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതേസമയം പാല സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി മാറ്റം വേണമെന്ന കാര്യവും സംസ്ഥാന നേതാക്കൾ ശരത് പവാറിനെ അറിയിച്ചുവെന്നാണ് സൂചന. എന്നാൽ ഇതിനെ അനുകൂലിച്ചുള്ള നിലപാടല്ല ശരത് പവാറിനുള്ളത്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ സമവായത്തിന് ശ്രമിക്കാമെന്നാണ് ശരത് പവാർ നേതാക്കൾക്ക് നൽകിയ ഉറപ്പ്. എന്നാൽ സീറ്റ് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് നേതാക്കൾ പറയുമ്പോഴും പാലായിൽ മത്സരിക്കുവാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ ജോസ് പക്ഷം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന.